بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട മർഹൂം അബ്ദുൽ കരീം ഉസ്താർ, നവറല്ലാഹു മർക്കദഹു, മഹാനവറുകളുടെ അനുസ്മരണം ആണ് ഇവിടെ നടക്കുന്നത്. വലിയ വലിയ മഹാന്മാരുടെ അനുസ്മരണം പരിശുദ്ധ ഖുർആനിലുടനീളം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നും രണ്ടും പത്തും അല്ല, വലിയ മഹത്തുക്കളുടെ അനുസ്മരണം. അൽകഹഫ് സൂറത്തിൽ തന്നെ സൂറത്തുൽ കഹഫ് എന്ന ആ സൂറത്ത് അങ്ങനെ പേര് വന്നത് തന്നെ അസ്ഹാബുൽ കഹഫ്, അവരുടെ ഈമാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ശത്രുവിനെ ഭയന്നുകൊണ്ട് ഒരു ഗുഹയിൽ അഭയം തേടുകയും അവിടെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുകയും അവരെ ഈമാൻ നിലനിർത്തിക്കൊടുക്കുകയും ചെയ്ത ചരിത്രമാണല്ലോ അസ്ഹാബുൽ കഹഫിൽ. കഹഫിനെ സംബന്ധിച്ച് നാം പഠിക്കുന്നത് ആ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതാണ്. ഈമാൻ രക്ഷപ്പെടുത്താൻ കഴിയാതെ ശത്രുവിൻ്റെ കഠിനമായ ശത്രുതയും മർദ്ദനവും ഭയപ്പെട്ടപ്പോൾ ഒരു ഗുഹയിലേക്ക് ഓടിച്ചെന്ന് അഭയം തേടി, അങ്ങനെ അള്ളാഹു തആല അവരെ ഉറക്കിക്കളഞ്ഞു. ഞാൻ ചരിത്രം പറയുകയല്ല, ആ ചരിത്രം പരിശുദ്ധ ഖുർആൻ പറയുകയും എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ സൂറത്തുൽ കഹഫ് ഓതണം. വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും മൂന്ന് വട്ടം കഴിയുമെങ്കിൽ അൽകഹഫ് ഓതണം എന്ന് പഠിപ്പിച്ചു. അൽകഹഫ് സാധാരണയായി ഓതിയാൽ അവൻ ദജ്ജാലിൻ്റെ ഷെറിൽ പെടുകയില്ല എന്നും പഠിപ്പിച്ചു. അപ്പോൾ ഇത് മുൻഗാമികളുടെ അനുസ്മരണയാണ്. അതേ സൂറത്തിൽ തന്നെ ദുൽഖർനൈൻ രാജാവ്, അദ്ദേഹത്തിൻ്റെ കിസ്സയും അള്ളാഹു പറഞ്ഞു. ദുൽഖർനൈനിയുടെ അടുക്കൽ വന്ന് ആളുകൾ സങ്കടം പറഞ്ഞു, ഇന്ന യജൂജ വ മജൂജ മുഫ്സിദൂന ഫിൽ അർദി ഫഹൽ നജ്അലു ലക ഖർജ. അന്ന് ഭരിക്കുന്ന രാജാവ് എന്ന നിലക്ക് ദുൽഖർനൈനിയോട് ചെന്നിട്ട് പറഞ്ഞു, ഇവിടെ യജൂജ് മൗജൂജ് എന്ന് പറയുന്ന രണ്ട് സംഘം ഇങ്ങോട്ട് അടുപ്പിച്ച് വെച്ചാൽ മതി, വല്ലാതെ
നാശമുണ്ടാക്കുന്നുണ്ട്. അവരെ ശെറിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ടാക്കിത്തരുമോ എന്ന് ചോദിക്കുകയും അപ്പോൾ അയിനോനീമി കുവത്തിൻ അജൽ ബൈനക്കും ഒബൈനഹും റത്ബ, നിങ്ങൾ എന്നെ സഹായിക്കുക, ഞാൻ നിങ്ങൾക്ക് അവരെ സിറിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമുണ്ടാക്കിത്തരാം എന്ന് പറയുകയും ആത്മനി സുബറൽ ഹദീദി, നല്ല ഇരുമ്പ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ഇരുമ്പ് കൊണ്ടുവന്ന് ആ ഇരുമ്പുകൾ അട്ടിയട്ടിയായി വച്ച് വേറെ കുറെ ഇരുമ്പുകൾ ഉരുക്കി അതിൻ്റെ ഇടയിൽ ഒഴിച്ചു, ഒരു കക്ഷിക്കും പൊളിക്കാൻ കഴിയാത്ത വലിയ ഇരുമ്പിൻ്റെ കെട്ട് ഉണ്ടാക്കി ആ കെട്ടിൻ്റെ അപ്പുറത്ത് യജൂജ് മൗജൂജിനെ ആക്കിക്കളഞ്ഞു. അവരുടെ ഫിത്നയിൽ നിന്ന് മുഅ്മിനീങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഖുർആൻ ഉടതുകളും പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞുപോയ മഹത്തുക്കളുടെ അനുസ്മരണം ഇവിടെ നടത്തുകയാണ്. അവരിൽ അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, വലിയ വലിയ സാലിഹുകളായ മഹാന്മാരുണ്ട്. ഇവിടെ നാം ഇപ്പോൾ ഒരുമിച്ച് കൂടിയത് ബഹുമാനപ്പെട്ട കളന്തോട് അബ്ദുൽ കരീം ഉസ്താദ് അല്ലെങ്കിൽ മുസ്ലിയാർ എന്ന് പറയപ്പെടുന്ന മഹാൻ അവരുടെ അനുസ്മരണം. അവരെ അനുസ്മരിക്കാൻ കാരണം ഒന്ന്, അവർ ബഹുമാനപ്പെട്ട കുതുബ് ആയ ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ മടവൂരി ഖദ്ദസല്ലാഹു സിറഹു, മഹാനവരുകളുമായി വലിയ ബന്ധമുള്ള ആളായിരുന്നു. അവരുടെ ബർക്കത്ത് ലഭിച്ച ആളാണ്. രണ്ടാമത്തത്, അബ്ദുൽ കരീം മുസ്ലിയാർ അവർക്ക് കിട്ടുന്നത് മുഴുവനും എന്ന് പറഞ്ഞ പോലെ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളായിരുന്നു. ധാരാളം ആളുകൾക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു. മൂന്നാമത്തത്, കഴിഞ്ഞുപോയ ഔലിയാക്കളുടെയും സ്വാലിഹുകളുടെയും മൗലിദ് നടത്തുകയും അവരെ അനുസ്മരിക്കുകയും എപ്പോഴും ഇവിടെ ബദർ മൗലൂദ്, മഹീദി മൗലൂദ്, റിഫായ് മൗലൂദ് ഇങ്ങനെ തുടങ്ങിയുള്ള മൗലിദുകളും റാത്തിബുകളും മഹാന്മാരെ അനുസ്മരിക്കലും തന്നെയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹു ജനങ്ങൾക്ക് ഗുണം ചെയ്യാനുള്ള ഒരു പ്രത്യേകത കൊടുത്തു. ജനങ്ങളെ ഗുണം എന്നാൽ രോഗികളായ പല ആളുകളും ഇവിടെ വരും. ആ രോഗികൾക്ക് മന്ത്രിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ മന്ത്രിക്കാൻ പറയുകയോ ആവശ്യമുള്ളത് നിർദ്ദേശിച്ചു കൊടുക്കുകയോ ചെയ്യും. അപ്പോൾ അള്ളാഹു അതിനൊരു ഫലം കൊടുക്കും.
അള്ളാഹു അതിന് ഫലം കൊടുക്കും. എന്താണ് അതിന് ഫലം കൊടുക്കാൻ കാരണം? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്വാലിഹ്യങ്ങളോടുള്ള ബന്ധം. അദ്ദേഹത്തിന് വലിയ ബന്ധമായിരുന്നു. ആ ബന്ധം കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നതിന് ഫലപ്പെടുന്നത്. ഫാത്തിഹ വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ ഫാത്തിഹ എല്ലാ ദിവസവും ഓതുന്നതിനല്ലേ, പക്ഷേ ആ സ്വാലിഹ്യങ്ങളോടുള്ള ബന്ധം കൊണ്ട് പറഞ്ഞ് പറയുമ്പോൾ അവരുടെ വർക്കത്ത് കൂടി അതിൽ കിട്ടും. അപ്പോൾ അതിന് ഫലം വരും. യാസീൻ ഓതി വന്നിരിക്കണമെന്ന് പറഞ്ഞു കൊടുത്താൽ ആ സ്വാലിഹ്യങ്ങളുടെ നിർദ്ദേശപ്രകാരം പറഞ്ഞു കൊടുക്കുന്നത് എന്ന നിലക്ക് അദ്ദേഹത്തിന് കൂടുതൽ ഫലം കിട്ടും. അങ്ങനെ ചുരുക്കത്തിൽ മഹാന്മാരായ ഔലിയാക്കളോടും സ്വാലിഹ്യങ്ങളോടും ഉള്ള ബന്ധം, ആ ബന്ധം കൊണ്ടാണ് ജീവിതകാലത്ത് അദ്ദേഹം നടത്തിയ ചികിത്സകൾക്കെല്ലാം വലിയ ഫലമുണ്ടായത്. വേറെ വലിയൊരു മരുന്ന് കൊടുത്തിട്ടല്ല. നിങ്ങൾക്കൊക്കെ അറിയാലോ, മരുന്നും കഷായവും കുപ്പിയും കൊടുത്തിട്ട് അല്ല. ഇനി വലിയ അസ്മാവിൻ്റെ പണി നടത്തിയിട്ട് അതുമല്ല. അസ്മാവിൻ്റെ പണി നടത്തിയാൽ ചിലപ്പോൾ ഗുണം കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, നല്ല അസ്മാ ആണെങ്കിൽ കിട്ടും. അപ്പോൾ മൂപ്പര് അങ്ങനത്തെ ഒരു അസ്മാവ് നടത്തുന്ന ആളോ, വലിയ ഒരു ഹോമിടുന്ന ആളോ, അങ്ങനത്തെ ഒന്നുമല്ല. പിന്നെന്താണ്, ഖുർആനും സുന്നത്തും അത് പറഞ്ഞു കൊടുക്കുക. ആ ഖുർആൻ ഓതാൻ പറയുക, മന്ത്രിക്കാൻ പറയുക, ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം എന്തുകൊണ്ടുണ്ടായതാണ്? കഴിഞ്ഞുപോയ മഹാന്മാരോടുള്ള വലിയ ബന്ധവും അതിൻ്റെ പുറമെ വറ വളരെ സൂക്ഷ്മതയാണ്. വളരെ സൂക്ഷ്മതയുള്ള ആളായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ പ്ലെയിനിൽ കയറിയാൽ ആ പ്ലെയിനിൽ നിന്ന് കിട്ടുന്ന കുപ്പിയിലുള്ള ബോട്ടൽ വെള്ളം വാങ്ങി കുടിക്കലല്ലാതെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഭക്ഷണവും മൂപ്പർ കഴിക്കാറില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങളൊന്നായി യാത്ര ചെയ്യുമ്പോൾ കഴിക്കൽ അനുവദനീയം തന്നെയാണ്. പ്ലെയിനിൽ ക്ലാസ്സിൽ കൊണ്ടുതരുന്ന വെള്ളം കുടിക്കാം, പക്ഷേ ആ ക്ലാസ്സിൽ അതിൻ്റെ മുമ്പ് കള്ള് കഴിച്ചിട്ടുണ്ടായിരിക്കാം. കള്ള് വെച്ചിട്ട് കഴുകിയാൽ അതിൽ കുടിക്കുന്നതിന് വരുമെന്നൊന്നുമില്ല. പക്ഷേ എന്നാലും അതൊരു പക്ഷേ കള്ള് ഒഴിച്ച ഗ്ലാസ് ആയിരിക്കാം എന്ന അടിസ്ഥാനത്തിൽ അബ്ദുൽ കരീം മുസ്ലിയാർ ആ പ്ലെയിനിലുള്ള ഗ്ലാസ്സിൽ കുടിക്കാറില്ല, ബോട്ടൽ വെള്ളം വാങ്ങിയാൽ കുടിക്കും. വേറെ വല്ല ഭക്ഷണവും ആണെങ്കിൽ പ്ലെയിനിൽ കയറുന്നതിന് മുമ്പ് തന്നെ കൊണ്ടുവന്ന് ബാഗിൽ സൂക്ഷിച്ച് വെച്ചത് എടുത്ത് കഴിക്കാതല്ലാതെ അവിടുന്ന് വാങ്ങി കഴിക്കാറില്ല. ഇത് ഞാൻ അനുഭവപ്പെട്ട ഒരു സൂക്ഷ്മതയാണ്. അതുകൊണ്ട് പ്ലെയിനിന്ന് കഴിച്ചുകൂടാന്നോ അത് ഹറാമാണെന്നോ റാത്താണെന്നോ അല്ല ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരാൾ സൂക്ഷ്മത എന്ന നിലക്ക് അത്രയും അധികം സൂക്ഷ്മതയുള്ള ഒരു വ്യക്തി ആയിരുന്നു. അദ്ദേഹത്തിന് മരിക്കുന്ന സമയത്ത് കടം ആടി വെച്ചുകൊണ്ടാണ് മഹാനവരുകൾ പോയത്. വലിയ ഒരു സ്വത്ത് സമ്പാദിച്ചു കൊണ്ടല്ല, അത്യാവശ്യം ചെറിയ മക്കൾക്ക് ചെറിയ വരയും പറമ്പോ വാങ്ങിയിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അത് വാങ്ങിയിട്ടുണ്ട്, വാങ്ങണമല്ലോ, വാങ്ങണം. സഹാബത്ത് വന്നിട്ട് ഞങ്ങളത് മുഴുവനും കൊടുത്ത് കളയട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, നിൻ്റെ അവകാശികൾ അനന്തരക്കാർ കൈകാട്ടി ഇറക്കുന്നവരായിട്ട് അവിടെ ഒഴിച്ചിടുന്നതിനേക്കാൾ നല്ലത് അത്യാവശ്യം അവർക്ക്
വെക്കലാണ് നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് മക്കൾക്ക് ജീവിക്കാനും താമസിക്കാനുള്ളൊരു വീടും അത്യാവശ്യ സ്ഥലവും വാങ്ങി എന്ന് പറഞ്ഞാൽ അത് ശറഅ് കൽപ്പിച്ച കാര്യമാണ്. അല്ലാതെ ഇവിടെ കിട്ടുന്ന കാശുകളെല്ലാം കൊന്നുകൂട്ടി വെക്കുകയോ അതിനെ സൂക്ഷിച്ചു വെക്കുകയോ ചെയ്യാതെ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയും കുടുംബത്തിന് സഹായിക്കുകയും മിസ്കീന്മാരെ സഹായിക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു എന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ദർജ ഉയർത്തിക്കൊടുക്കട്ടെ. എല്ലാ ദർജനെയും അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് ചെയ്യട്ടെ, ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ. നമുക്കെല്ലാവർക്കും സാലിഹ്യങ്ങളോട് ബന്ധപ്പെടാനും അവരോട് മഹബത്ത് വെക്കാനുമുള്ള കഴിവും തൗഫീഖും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم إذن الله عندك الله أيقظ اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ارحم الراحمين يا الله رحمان پٹ عبد الكريم استاد അവർക്കും നീ ദർജന ഏറ്റിക്കൊടുക്കണേ. അവരുടെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കണേ. അവർക്ക് ദർജന ഏറ്റിക്കൊടുക്കണേ. ഖബറിനെ നീ സ്വർഗ്ഗതോപ്പാക്കണേ. അല്ലാ അവരുടെ ഭാര്യക്കും കുട്ടികൾക്കും കുടുംബത്തിനും എല്ലാം നീ ബർക്കത്ത് ചെയ്യണേ. അല്ലാ അവരുടെ ആളുകൾക്ക് ബന്ധപ്പെട്ട ആളുകൾക്ക് എല്ലാം നീ ബർക്കത്ത് ചെയ്യണേ. അല്ലാ അവരെയും ഞങ്ങളെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. അല്ലാ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.